നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഇന്ത്യ വരച്ച വരയിൽ ലോക പോലീസ് യു എസ് നിൽക്കും. അല്ലാതെ യു എസിന്റെ ഔദാര്യം കാത്തു നിൽക്കേണ്ട ഗതികേട് ഇപ്പോൾ ഇന്ത്യക്കില്ല. ചൈനയെ മറികടന്നുകൊണ്ട് സാമ്പത്തിക രംഗത്ത് ഇന്ത്യ കുതിക്കുകയാണ്. വരും നാളുകളിലെ കണക്കുകൾ വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. ഇതിനിടയിലാണ് റഷ്യ യുക്രൈൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ റഷ്യയ്ക്ക് മേൽ ഉപരോധം അടിച്ചേൽപ്പിച്ചിട്ടും ഇന്ത്യ റഷ്യയുമായി ചേർന്നു പോയത് സഹിക്കവയ്യാതെ യു എസ് പലതും പറഞ്ഞ് പേടിപ്പിക്കാൻ നോക്കിയത്. പക്ഷേ വിരട്ടലൊന്നും ഏറ്റില്ല. ലോക പോലീസ് അല്ല ഇനി ഇന്ത്യ തീരുമാനിക്കും, അതല്ലെങ്കിൽ ഒപ്പത്തിനൊപ്പം തന്നെ. സ്വതന്ത്രവും സുതാര്യവും പരസ്പരം ഉൾക്കൊള്ളുന്നതുമായ നിയമങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള ഇൻഡോ പെസഫിക് ഇന്ത്യൻ മഹാസമുദ്ര മേഖല എന്ന പൊതു കാഴ്ചപ്പാടാണ് ഇന്ത്യയും യു എസും പങ്കിടേണ്ടത് എന്ന പുതിയ തീരുമാനങ്ങൾ എല്ലാത്തിനും അടിവരയിട്ട് ഉത്തരം നൽകുകയാണ്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള സമഗ്രവും തന്ത്രപരവുമായ ആഗോള പങ്കാളിത്തം അന്താരാഷ്ട്ര സമാധാനത്തിനും സ്ഥിരതയ്ക്കും ക്ഷേമത്തിനും നിർണായകമാണ് എന്ന് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കൂട്ടിച്ചേർത്തത് അമേരിക്കയ്ക്ക് കൂടി മനസ്സിലാകാൻ തന്നെയാണ്. മാത്രമല്ല ഇന്ത്യയുടെ സ്വയം പര്യാപ്തത, സ്വന്തമായ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ധൈര്യം, അതൊക്കെ പലർക്കും ഭീഷണി തന്നെയാണ്. മേക്ക് ഇൻ ഇന്ത്യ, മേക്ക് ഫോർ ദി വേൾഡ് എന്ന ആശയത്തിന്റെ സാക്ഷാത്കാരത്തിനായി ഇന്ത്യൻ സർക്കാർ, കേന്ദ്ര സർക്കാർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ നയപരിപാടികൾ പ്രയോജനപ്പെടുത്തി മുന്നോട്ടു പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഇരു രാജ്യങ്ങളും സഹകരിച്ച് ഗവേഷണ വികസന പ്രവർത്തനങ്ങളും പ്രതിരോധ ഉപകരണങ്ങളുടെ നിർമ്മാണവും അറ്റകുറ്റപ്പണികളും സാധ്യമാക്കണമെന്നും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് യു എസ് കമ്പനികളോട് ആവശ്യപ്പെട്ടു. അമേരിക്കൻ ചേംബർ ഓഫ് കൊമേഴ്സ് ഇൻ ഇന്ത്യയുടെ 30th വാർഷിക പൊതുയോഗത്തിൽ പങ്കെടുത്ത് പ്രതിനിധികളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാജ്യരക്ഷാമന്ത്രി. സംയുക്ത ഉൽപ്പാദനം, സംയുക്ത വികസനം, നിക്ഷേപം, ഇന്ത്യയിൽ നവീകരണ അറ്റകുറ്റപ്പണി സൌകര്യങ്ങൾ ഒരുക്കുക എന്നിവയ്ക്കായി അദ്ദേഹം യു എസ് കമ്പനികളെ ക്ഷണിക്കുകയും ചെയ്തു. വ്യാവസായിക സുരക്ഷാ ഉടമ്പടി പൂർണ്ണമായും പ്രയോജനപ്പെടുത്തി പ്രതിരോധ സാങ്കേതിക വിദ്യാ വികസനത്തിൽ സഹകരണവും സ്വദേശിവൽക്കരണവും സുഗമമാക്കുകയും പ്രതിരോധ വിതരണ ശൃംഖലയിൽ യു എസ് ഇന്ത്യൻ കമ്പനികളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇന്ത്യയിൽ ഉൽപ്പാദന സൌകര്യങ്ങൾ സ്ഥാപിക്കാൻ അമേരിക്കൻ കമ്പനികളെ സ്വാഗതം ചെയ്തുകൊണ്ടാണ് രാജ്നാഥ് സിംഗ് പലതും പറഞ്ഞത്. ഉപഭോക്തൃ വ്യാപാര ബന്ധത്തിൽ നിന്ന് തുല്യ പങ്കാളിത്തത്തിലേക്കും വ്യാപാരി പങ്കാളികൾ എന്ന നിലയിലേക്കും മാറേണ്ടതിന്റെ ആവശ്യകത രാജ്യരക്ഷാമന്ത്രി എടുത്തു പറഞ്ഞു. പരമാധികാരവും പ്രാദേശിക അഖണ്ഡതയും സംരക്ഷിക്കുകയും എല്ലാവർക്കും സമാധാനവും ക്ഷേമവും ഉറപ്പാക്കുകയും ചെയ്യുന്ന നിയമാധിഷ്ഠിത അന്താരാഷ്ട്ര ക്രമം ഇരു രാജ്യങ്ങളും വിഭാവനം ചെയ്യുന്നതിനാൽ തന്നെ തന്ത്രപരമായ താൽപര്യങ്ങളുടെ സമന്വയം വർദ്ധിച്ചു വരുന്നുണ്ട് എന്നാണ് ഇന്ത്യ കൂട്ടിച്ചേർത്തത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത പ്ലസ്.